അദ്ദേഹം ആരോപണം ഉന്നയിക്കുന്നത് പോലെ തന്നെയാണ് ഇലക്ഷനെ പറ്റിയുള്ള പ്രവചനവും നടത്താറുള്ളത്. എല്ലാ തെരഞ്ഞെടുപ്പിലും കെ സുരേന്ദ്രൻ പ്രതികരിച്ചതെന്ന് നോക്കിയാലറിയാം, ആ പ്രഖ്യാപനങ്ങളും പ്രതികരണമൊക്കെ ഉള്ളു കൊള്ളയായിരുന്നു എന്നുള്ളതാണ് ഉള്ളി എന്നൊക്കെ. പുള്ളി വരാൻ ഉദ്ദേശിക്കുന്നില്ല. ജനങ്ങൾ കൊടുത്തിട്ടുണ്ടാവും 23-ന് അറിയാം. ഇതിന് മന്ത്രിക്ക് മന്ത്രിയെ പോലുള്ള ഒരു ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആള് പാലിക്കേണ്ട ചട്ടമോ നിയമമോ പാലിച്ചിട്ടത് മാത്രമല്ല, വളരെ മ്ലേച്ഛമായ പ്രസ്താവനകളാണ് ഇറക്കുന്നത്. ഇരട്ട വോട്ടുള്ള ഹരിദാസിന് തടയുമെന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച് കോൾമയം കൊള്ളിച്ചു CPMന്റെ അണികളെ നേതാക്കൾ. ഇന്നലെ ആ വഴിക്ക് ഒരു പൊടി പോലും ഇല്ല കണ്ടുപിടിക്കുക. എന്താണ് അവിടെ നടക്കുന്നത് അന്വേഷിക്കാൻ പോലും ഒരാൾ വന്നില്ല. ഇവർ തുടക്കം മുതൽ ഏറ്റവും അവസാന ലാപ്പ് വരെ നടത്തിയ അഡ്ജസ്റ്റ്മെൻ്റാണ്. ഹരിദാസ് ഓട്ടിയം വരികയാണെങ്കിൽ 100 പോലീസുകാർ പരവതാനി വിരിച്ച് സുരക്ഷ ഒരുക്കാൻ കാത്തുകയറുന്നു. ഇത് കണ്ടതല്ലേ? ഇത് ആദ്യം മുതൽ ഇതല്ലേ? കോൺഗ്രസിനെ ആക്രമിക്കുക, UDFനെ ആക്രമിക്കുക, അവർക്ക് മറ്റൊന്നും രാഷ്ട്രീയത്തിൽ പറയേണ്ടായിരുന്നല്ലോ. ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളോട് മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? ലീഗിനെ ആക്രമിച്ചും UDFനെ ആക്രമിച്ചും പാണക്കാട് തങ്ങളെ മോശപ്പെടുത്തി പ്രസംഗിക്കാനല്ലേ ഇവിടെ വന്നത്? അവർക്ക് ജനങ്ങളോട് എന്തെങ്കിലും പറയാൻ പറ്റുമോ? കേന്ദ്ര ഗവൺമെൻറ് വയനാട്ടിലെ പാവപ്പെട്ട ജീവൻ നഷ്ടപ്പെട്ടവർ, ഭൂമി നഷ്ടപ്പെട്ടവർ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമെന്ന് കാത്തിരുന്നവരോട് എന്താ മറുപടി കൊടുത്തത്? ആ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കില്ലെന്ന് മാത്രമല്ല, സംസ്ഥാന ഗവൺമെൻറ് അപേക്ഷ തന്നിട്ടില്ലെന്നാണ്. രണ്ടു പേരും പ്രതിക്കൂട്ടിലായി നിൽക്കുമ്പോൾ അവർക്ക് വിവാദങ്ങളെ ആവശ്യമുള്ളൂ.